മുന്നക്കായ, ഏലാച്ചി, ചട്ടിപ്പത്തിരി, പഴം നിറച്ചത്, അപ്പം നിറച്ചത്, ഇങ്ങനെ 4 മണിക്ക് രുചികരമായ വിഭവങ്ങൾ ബേക്കറിയിൽ പോയിട്ട് വാങ്ങി നമ്മൾ കഴിക്കാറുണ്ട്. കഴിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഇതെവിടെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? ആലുവ എടയപ്പുറത്തുള്ള ഒരു കൂട്ടം വീട്ടമ്മമാർ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ വിപണിയിലെത്തിക്കുന്നുണ്ട്. രുചിയൂറുന്ന ഭക്ഷണം ഉണ്ടാക്കുക, ചിലർക്ക് അതൊരു ഇഷ്ട വിനോദമാണ്. ഒന്നും രണ്ടും പേർക്ക് മാത്രമായി ഇതുണ്ടാക്കുന്നതിനേക്കാൾ രുചികരമായ ഭക്ഷണം കുറെ പേർ കഴിക്കുമ്പോഴാണ് ഇവർക്ക് സംതൃപ്തി. പാചകത്തിൽ താല്പര്യവും കഴിവുമുള്ള ചില വീട്ടമ്മമാർ ഒരു പടി കൂടി കടന്നു ചിന്തിക്കുന്നു. വീട്ടിലിരുന്നു തന്നെ വ്യത്യസ്തമായ 4 മണി പലഹാരങ്ങൾ ഉണ്ടാക്കി വിപണിയിലെത്തിക്കുന്നു ഇവർ. നമ്മള് ചെറുപ്പം മുതലേ വീട്ടില് ഉമ്മമാരൊക്കെ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ശീലിക്കുന്ന ശീലമുള്ളതാണ്. പിന്നെ വീട്ടില് നമ്മൾ ശരിക്കും തലശ്ശേരിക്കാരാണ് ബേസിക്കലി. അപ്പോൾ വീട്ടിലൊക്കെ എല്ലാ ടൈമിലും ചായക്ക്, വൈകുന്നേരം ചായക്ക് 2-3 കടിയില്ലാതെ ചായ ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ഒരു തോന്നല്, നമ്മുടെ ഈ പലഹാരം ബേക്കറികളിലേക്ക് എത്തിച്ചാലോ എന്ന്. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങി. ഇപ്പം 5-6 പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരെല്ലാ പലഹാരവും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായി ചെയ്ത് കടകളിലേക്ക് എത്തിക്കുന്നത്. ചട്ടിപ്പത്തിരി, കായ്പോള, ഉന്നക്ക തുടങ്ങി വിഭവങ്ങളുടെ നീണ്ട നിര. ചൂടപ്പം പോലെ വിറ്റുപോകുന്നു ഈ വിഭവങ്ങൾ. ഇഷ്ടവിനോദം മികച്ച വരുമാന മാർഗം കൂടിയായി മാറുന്നതും ഇങ്ങനെയാണ്. ചട്ടിപ്പത്തിരി മുട്ടയും മൈദയും ഇത്തിരി ഓയിലും ചേർത്ത് മിക്സിയിൽ അടിച്ചിട്ട് അത് ഒരു പാനിലേക്ക് വെച്ചിട്ട് അതിന് ദോശ ഉണ്ടാക്കും. അതിൻ്റെ മസാല, പിന്നെ സവാള, ചിക്കൻ ഇതൊക്കെ ചേർത്തിട്ടുള്ള മസാല ഉണ്ടാക്കിയിട്ട് അത് ഒരു ലെയർ ഒരു ഇത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മസാല ഇടും. പിന്നെ അതിന് ശേഷം പിന്നെയും ഒരു ദോശ ഇട്ടിട്ട് പിന്നെയും മസാല ഇടും. അങ്ങനെ 4-5 ലെയർ വെച്ചിട്ട് ലാസ്റ്റ് അത് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണ്, അതാണ് ചട്ടിപ്പത്തിരി. എന്നിട്ട് അത് ഒരു ഫ്രൈ പാനിൽ മറ്റൊരു പാനിലേക്ക് മറിച്ചു. പഴം നിറച്ചത്, അതായത് പിന്നെ അത് പഴം തൊളി കളഞ്ഞ് പഴത്തിൽ കീറി വെച്ചിട്ട് അതിൽ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ടുള്ള മസാല ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഫില്ല് ചെയ്യും. അത് ഫില്ല് ചെയ്തിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അതാണ് പഴം നിറച്ചത്. പുതിയ നികുതി സമ്പ്രദായം വന്നതോടെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ ബേക്കറിക്കാർ തയ്യാറാകുന്നില്ല എന്നത് ഇവരെ ആശങ്കയിലാക്കുന്നുണ്ട്. നമ്മുടെ ഈ പലഹാരങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസം മാത്രം ഉപയോഗിക്കുന്ന പലഹാരങ്ങളാണ്. അത് HSN കോഡിൽ ഇല്ലാത്ത പലഹാരങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ HSN കോഡ് ഇല്ലാത്ത ഐറ്റംസ് എല്ലാം GST 18% ടാക്സിലാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് കടക്കാരെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ട് നമുക്ക്. 10 രൂപ മുതൽ 25 രൂപ വരെയുള്ള പലഹാരങ്ങളാണ് ഇവർ വിപണിയിൽ എത്തിക്കുന്നത്. എന്നാൽ GST ഏർപ്പെടുത്തുമ്പോൾ വില കൂട്ടേണ്ടി വരും. കൂടിയ വിലയ്ക്ക് ഈ പലഹാരങ്ങൾ ഉപഭോക്താക്കൾ വാങ്ങുമോ എന്ന കാര്യം സംശയമാണെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പം നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ 5% ടാക്സിലാണ് കടക്കാർ വിറ്റോണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പം ഈ HSN കോഡ് ഇല്ലാത്തത് കാരണം നമുക്ക് ഇനി അവർക്ക് ഇത് 18% ടാക്സിലേക്ക് പോവുകയും അവർക്ക് വിൽക്കാൻ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഐറ്റംസ്, നമ്മുടെ സാധനങ്ങൾ അവരെടുക്കുന്നതിൽ നിന്ന് കുറച്ച് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കഴിവുകൾ കണ്ടറിഞ്ഞ് കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തി കഠിനാധ്വാനം ചെയ്താൽ മികച്ച വരുമാനത്തിന് മറ്റു മാർഗങ്ങൾ തേടേണ്ടതില്ലെന്നും ഇവരുടെ അനുഭവത്തിലൂടെ പഠിക്കേണ്ടതാണ്. ഞാനിപ്പം 3 വർഷമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു.
കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഏത് വീട്ടമ്മമാർക്കും അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഐറ്റംസ് ഉണ്ടാക്കാം. എന്ത് സാധനമായാലും കടയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് വിറ്റു പോകുന്നുണ്ട്. ആരും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുകയും ചെയ്യും, നമുക്ക് വരുമാനമാണ്. മണി ടൈം തുടരും, ഒരിടവേളയ്ക്ക് ശേഷം.